ഡ്രീമി അമിഗോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ മലപ്പുറത്ത് നിന്ന് മൈസൂർ വരെയുള്ള ഒരു ബൈക്ക് റൈഡ്. ഈ ബൈക്ക് റൈഡിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ ഈ ബ്ലോഗിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോഗ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു യാത്രാ വിശേഷങ്ങളാണ് ഞങ്ങളതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ കീപ് വാച്ചിങ്. മലമുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ച, ഗൈസ് ഒരു രക്ഷയില്ല. ഞങ്ങൾ അങ്ങനെ നാടുകാണി ചുരം എല്ലാം പിന്നിട്ടിട്ട് ഗൂഡല്ലൂർ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൂഡല്ലൂർ ടൗണ്. ഇവിടെ റൈറ്റിലേക്ക് ഊട്ടി, ലെഫ്റ്റിലേക്ക് മൈസൂരാണ്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന വഴിയാണ് സുൽത്താൻ ബത്തേരി, വയനാടൊക്കെ പോകുന്നത്. നമ്മളങ്ങനെ റൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഇതായി കാണുന്നതാണ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡ്. നമ്മളെ കെ എസ് ആർ ടി സി ബസ്സൊന്നും കാണുന്നില്ല കേട്ടോ. ഇതാണ് മധുരമലി ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റ്. രാവിലെ 6 മണിക്കാണ് ഈ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആക്കുക. അതുപോലെ തന്നെ വൈകിട്ട് 6 മണിക്ക് ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. ഇവിടേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ഇതിനിടയിലുള്ള സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ അങ്ങനെ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. വെളുപ്പം കാലത്ത് കാട്ടിലൂടെയുള്ള യാത്രയുടെ രസം നമുക്ക് കിട്ടുന്നത് കാഴ്ചകളിലൂടെയാണ്. മരങ്ങളും വെയിലും, ആഹാ എന്താ രസം! ആർക്കും തകർക്കാൻ പറ്റാത്ത കോമ്പിനേഷനാണിത്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനോടൊരു കാര്യം, ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ യാത്ര പോകും കേട്ടോ. അത് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കുറയ്ക്കാനും മൈൻഡ് ഒന്നും കൂടെ ഫ്രീ ആക്കാനും ഒക്കെ സഹായിക്കും. ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും കൗതുകമുണർത്തുന്ന ഒന്നാണ് ഈ റോഡരികിൽ കാണപ്പെടുന്ന മാൻകൂട്ടങ്ങൾ. സാധാരണ നമ്മൾ മൃഗശാലയിലും എല്ലാം കണ്ടുവരുന്ന മാൻകൂട്ടങ്ങളുടെ ഇങ്ങനെ യാതൊരു വേലിക്കെട്ടുകളും ഇല്ലാതെ ഇരു റോഡിൻ്റെ കരങ്ങളിലും പുല്ലുകൾ മേഞ്ഞ് നടക്കുന്നത് കാണുന്നത് തന്നെ വളരെയധികം കണ്ണിന് കുളിർമ നൽകുന്ന ഒന്നാണ്. അതിരാവിലെ കാടിൻ്റെ ഈ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു യാത്ര. ഞങ്ങൾ അങ്ങനെ തമിഴ്നാട് പിന്നിട്ട് കർണാടകയിലേക്ക് കടക്കാൻ പോവാണ്. കർണാടക സ്റ്റേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നുള്ള ചെക്ക് പോസ്റ്റ് ആണിത്. ഞങ്ങളെ കണ്ടിട്ടും തെല്ലും ഭയമില്ലാതെ ഉറ്റുനോക്കുന്ന മാൻകൂട്ടങ്ങൾ, അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഉൾക്കാട്ടിലേക്ക് എത്തുമ്പോഴേക്കും മാൻകൂട്ടം കൊണ്ട് ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ഞങ്ങളെങ്ങനെ ഫോറസ്റ്റ് ഏരിയ എല്ലാം കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത് തന്നെ അവിടുത്തെ റോഡ് നല്ല വിശാലമായ, നല്ല വീതിയുള്ള, യാതൊരു ഒട്ടിലോ പൊടിയിലോ ഒന്നുമില്ലാത്ത നല്ല വൃത്തിയുള്ള റോഡ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഗുണ്ടൽപേട്ടിൽ എത്തിട്ടോ. നഗരം മെല്ലെ മെല്ലെ ഉണർന്നു തുടങ്ങുന്നതേ. ഒരു ഹോട്ടലിൽ നിറയെ ആളുകൾ ഇട്ടോ. നമ്മൾ അവിടെ നിന്ന് കാണാത്ത പ്രത്യേക കാഴ്ച. അങ്ങനെ നാടും നഗരവും ചുരവും കാടും എല്ലാം കടന്ന് ഞങ്ങളങ്ങനെ മൈസൂർ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ട് മുന്നിലുള്ളത് മൈസൂർ പാലസ് ആണ് ഗൈസ്.
ഞങ്ങളെങ്ങനെ ഇതുവരെ എത്തിയത് സൂചനാ ബോർഡുകളുടെ സഹായത്തോടെയായിരുന്നു. ഇനി ഞങ്ങൾക്ക് എന്തായാലും ഗൂഗിൾ അമ്മയുടെ സഹായം കൂടിയേ തീരൂ. ഞങ്ങളെങ്ങനെ മൈസൂർ പാലസിലേക്കാണ് ഇനി ഞങ്ങൾ ആദ്യമായി ചെല്ലുന്നത്. അവിടേക്കുള്ള പാർക്കിങ്ങിൻ്റെ ദിശ കാണിക്കുന്നതിന് വേണ്ടി ഗൂഗിളിൽ മാപ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാ ഒരു ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് റൈറ്റാണ് കാണിക്കുന്നത്. ഞങ്ങളിങ്ങനെ പാലസിൻ്റെ ചുറ്റുഭാഗം നമ്മൾ തൃശ്ശൂർ റൗണ്ട് കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുത്തെ പാർക്കിംഗ് മാത്രം കാണുന്നില്ല, കുറേ ഗാർഡനുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ പാർക്കിങ്ങിലേക്ക് മാത്രം എത്തുന്നില്ല വണ്ടി. മലപ്പുറത്ത് നിന്ന് ആരംഭിച്ച ബൈക്ക് റൈഡ് ഇതാ മൈസൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. മൈസൂരിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.